ചില നഗ്ന സത്യങ്ങൾ കൂടെ അറിയിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഓരോരുത്തരെയും ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. അത്യാവശ്യമായിട്ട് പ്രസ് മീറ്റ് വിളിക്കാനുണ്ടായ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത്, മാർത്തോമ പള്ളിയില് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇത് AD 1100 സ്ഥാപിച്ചിട്ടുള്ള പള്ളിയാണെന്നാണ് വിശ്വസിക്കുന്നത്. AD 1100 ശേഷം ഇപ്പൊ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് എത്രയോ കാലം ഇതിങ്ങനെ ഈ മുളതിരുത്തിയുടെ കലാവിളക്കായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. മലങ്കര സഭയെ സംബന്ധിച്ചും പ്രത്യേകിച്ച് മുളതിരുത്തി നിവാസികളെ സംബന്ധിച്ചും മാർത്തോമ പള്ളി വിട്ടിട്ടൊരു ഒരു ജീവിതം തന്നെ ഇല്ലാത്തൊരു സ്ഥിതിയാണുള്ളത്. ഈ സാഹചര്യത്തിൽ മുളതിരുത്തി മാർത്തോമ പള്ളിയിൽ കാലാകാലങ്ങളായി കൈകാര്യം ചെയ്തു വന്നുകൊണ്ടിരുന്ന ഭൂരിപക്ഷം ഉണ്ടായിരുന്ന അവകാശപ്പെടുന്ന ആളുകൾ ഈ കഴിഞ്ഞ സുപ്രീംകോടതിയുടെയും അതിനെ തുടർന്ന് ജില്ലാ കോടതിയുടെയും ഹൈക്കോടതിയുടെയൊക്കെ നിരന്തരമായ ഉത്തരവുകളുടെ വെളിച്ചത്തിൽ നമുക്ക് ഒക്ടോബർ 25 2019 അവസാന വിധി ജില്ലാ കോടതിയിൽ നിന്നുണ്ടാവുന്നത്. തുടർന്ന് നമ്മള് ഇവിടെ പ്രവേശിക്കാനായിട്ട് ശ്രമിച്ച അവസരത്തിൽ നിങ്ങളും അതിന്റെ സാക്ഷിയാണ്. ഇവിടെ നമ്മളെ ഇരുമ്പിന്റെ ഗേറ്റ് കെട്ടി മറച്ച് തടയുകയാണെന്നുണ്ടായത് 2019 ഒക്ടോബർ 25. വിധിയുമായിട്ട് വന്നവരെ തടയണം, പൊതുജനങ്ങളുടെ പ്രവേശന സ്വാതന്ത്ര്യം ഇല്ലാതാക്കിക്കൊണ്ട് ഇവിടെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇരുമ്പിന്റെ മതിൽ കെട്ടി തടഞ്ഞു വെച്ച് നമ്മൾ ഒരു വർഷം തടഞ്ഞു വെച്ചു. തുടർന്ന് നമ്മളെ കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും പോലീസ് പ്രൊട്ടക്ഷൻ ഹർജി കൊടുക്കുകയും അതിനെ തുടർന്ന് മെയ് 2018 നമുക്ക് പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിച്ച് ഉത്തരവായത്. ഈ ഉത്തരവുകളുടെ വെളിച്ചത്തിലും നമുക്ക് താക്കോൽ കിട്ടാതെ ആയതിനെ തുടർന്ന് നമ്മൾ തുടർന്നും ഹൈക്കോടതിയിലെ കണ്ടംപ്റ്റ് നടപടികൾ അനുസരിച്ച് പ്രൊസീഡ് ചെയ്യുകയും കണ്ടംപ്റ്റ് വിധിയിലെ ഉത്തരവ് പ്രകാരം ഒരു ദിവസം കളക്ടർ വന്ന് രാവിലെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ ഒഴിപ്പിച്ചിട്ട് പള്ളി കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് ഒരു മാസത്തോളം പള്ളി ജില്ലാ കളക്ടറുടെയും പോലീസിന്റെയും കസ്റ്റഡിയിലായിരുന്നു. അതിനുശേഷം നമുക്ക് തുടർ ഉത്തരവുകളുടെ കോടതികളുടെ ഉത്തരവിന്റെ തന്നെ വെളിച്ചത്തിലാണ് നമുക്ക് താക്കോല് ജില്ലാ കളക്ടർ തരികയും 6/11 നമ്മളതിൽ ആദ്യമായിട്ട് പള്ളി തുറന്ന് നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തത്. ഇതിനെ തുടർന്ന് 1970s പള്ളി 10 വർഷത്തോളം പൂട്ടിയിടുകയുണ്ടായി. പള്ളി തുറന്നത് 1984 10 വർഷത്തിന് ശേഷം ഈ തർക്കംകാരനാണ് പള്ളി കൂട്ടിയിട്ടത്. തർക്കംകാരനും പള്ളി കൂട്ടിയിട്ടിട്ട് 10 വർഷത്തിന് ശേഷം തുടർന്നത് ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ വെളിച്ചത്തിലാണ്. അന്ന് 4 ആഴ്ച യാക്കോബായ വിഭാഗത്തിനും അടുത്ത് വരുന്ന 5-ാമത്തെ ഞായറാഴ്ച മാത്രം 24 മണിക്കൂർ നമ്മുടെ ഓർത്തഡോക്സ് വിഭാഗത്തിനും കർമ്മങ്ങൾ ചെയ്യാനായിട്ടാണ് അനുവാദം തന്നത്. ഇവിടുത്തെ ഫിസിക്കൽ മാനേജ്മെന്റ് യാക്കോബായ വിഭാഗത്തിന്റെ കയ്യിലായിരുന്നു. ഈ പ്രസ്ഥാനം ഇതിങ്ങനെ മുന്നോട്ട് പോയി ഇപ്പൊ അവസാനം നമ്മുടെ അബ്സല്യൂട്ട് കൺട്രോളിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കൺട്രോളിൽ വന്നതിന് ശേഷം നമുക്ക് അന്ന് കളക്ടർ താക്കോൽ തന്നത് പള്ളിയുടെ താക്കോലാണ് നമ്മൾ ഏൽപ്പിച്ചത്. ഈ പള്ളിമേടാന്ന് പറയുന്നത് പള്ളിയുടെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള 1100 തന്നെ ആണ് പണിതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത്രയും തന്നെ പ്രാധാന്യമുള്ള ഒരു പള്ളിയുടെ പള്ളിയോട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനം തന്നെയാണ് ഈ പള്ളിമേട്. ഈ പള്ളിമേടയിലായിരുന്നു ഈ ഇത്രയും വർഷം 1100 മുതൽ ഈ മുളതിരുത്തി മാർത്തോമ പള്ളിക്ക് കിട്ടിയേക്കണ ചരിത്ര പ്രധാനവും അതിപുരാതനവും ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസും ആയിട്ടുള്ള വളരെയധികം വസ്തുക്കൾ ഈ മാർത്തോമ പള്ളിയുടെ സ്വന്തമായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും പരിചിതനായ പരിമല തിരുമേനി ഈ ഇടവകയിലെ ഒരു ഇടവകക്കാരനാണ്. അദ്ദേഹത്തിന്റെ മാതൃ ഇടവകയാണ് ഈ മുളതിരുത്തി മാർത്തോമ പള്ളി. മാർത്തോമ പള്ളിയില് പരിശുദ്ധനായ പരിമല തിരുമേനി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന കാസായും പീലാസായും പിന്നെ അന്ത്രയോസ് ബാബ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാസ പിന്നെ അതുപോലെ തന്നെ മുളതിരുത്തിലെ പഴയ ആളുകൾക്കറിയാം വിശുദ്ധ കുർബാനയ്ക്കും മാമോദീസയ്ക്കും ഒക്കെ അവരെ ഈ വധുവരന്മാരെ അണിയിച്ചുകൊണ്ടിരുന്ന കിരീടങ്ങൾ വജ്രവും സ്വർണവും ഒക്കെ പതിപ്പിച്ച് കിരീടങ്ങൾ വെച്ചിട്ടാണ് അന്ന് അവരുടെ ഈ കിരീടം വാഴും ശുശ്രൂഷകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഈ ഇത്രമാത്രം ചരിത്ര പ്രാധാന്യവും ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസും ഉള്ള സ്ഥാപനങ്ങളും മുഴുവൻ മാർത്തോമ പള്ളിയുടേതായിട്ട് ഈ മാർത്തോമ പള്ളിയുടെ പള്ളിമേടയിൽ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങളിൽ ഈ ഇരിക്കുന്നതിന്റെ അകത്താണ് മേമ്പൂട്ടെന്ന് പറഞ്ഞത് ഇതൊരു വലിയ അറയാണ്. ഒരു 10-20 പേർക്ക് ഇതിന്റെ അകത്ത് കയറി നിൽക്കാം. അതുവഴിയാണ് തുറക്കട്ടെ. ഇതിന് 3 ലിവറൊക്കെ ആയിട്ട് അതുകൊണ്ടാണ് മേമ്പൂട്ടെന്ന് പറഞ്ഞിട്ട് അത് 3 ട്രസ്റ്റിമാർക്ക് ഒരുമിച്ച് താക്കോലും കൊണ്ട് വന്ന് തുറന്നാൽ മാത്രമേ ഇതിന്റെ വാതില് തുറക്കുള്ളൂ. ഈ സ്ഥാപനം ഇതിന്റെ അകത്തായിരുന്നു ഞാൻ ഈ പറഞ്ഞ പരിചിതനായ പരിപാല തിരുമേനി ഉപയോഗിച്ചിട്ടിരുന്ന വിശുദ്ധ കുർബാന വസ്തുക്കള്, അന്ത്രയോസ് ബാബ ഉപയോഗിച്ചിരുന്ന വസ്തുക്കള്, കാലാകാലങ്ങളായിട്ട് മുളതിരുത്തി മാർത്തോമ പള്ളിക്ക് ഈ ലഭിച്ചിട്ടുള്ള സ്വർണ ഉരുപ്പടികള്, വെള്ളി ഉരുപ്പടികള്, ഈ സാധനങ്ങളെല്ലാം സൂക്ഷിച്ചുകൊണ്ടിരുന്ന പള്ളിമേടയില് ഈ മേമ്പൂട്ടിലാണ്. ഇത് എല്ലാ ജൂബിലി പെരുന്നാളിലും മാർത്തോമ പള്ളിയിൽ നിന്ന് 18-ാം തീയതി ആഘോഷമായിട്ട് പുറത്തേക്ക് എത്തി എഴുന്നള്ളിക്കുന്നതും അത് ആളുകൾക്ക് കാണാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നതാണ്.
അതുപോലെ തന്നെ യാക്കോബായ വിഭാഗം 1972 ഇവിടെ നിന്ന് ആദ്യമായിട്ട് ഒരു സൊവനീർ ഇറക്കി. ഈ സൊവനീർ യാക്കോബായ വിഭാഗം 2nd സമുദായ കേസ് OS 4 ഹാജരാക്കി കോടതി രേഖപ്പെടുത്തിയിട്ടുള്ള ഡോക്യുമെന്റാണ് ഈ സൊവനീർ. 72 സൊവനീറിൽ ഈ പറഞ്ഞ സ്വർണ കിരീടങ്ങളുടെയും സ്വർണമുടിയുടെയും അന്തരോസ്ഭാവം ഉപയോഗിച്ചിട്ടുന്ന കാസയുടെയും പഞ്ചത പരിവർത്തനം ഉപയോഗിച്ചിട്ടുന്ന കാസയും എല്ലാം മുളന്തിരുത്തിപ്പള്ളിയുടെ വസ്തുക്കളാണെന്നും പറഞ്ഞ് ചിത്രം സഹിതം ഈ സൊവനീർ നിങ്ങൾക്ക് കണ്ടാ അറിയാം. അതെ, ഇത് ഇത് അവരുടെ അവർ തന്നെ ഇറക്കിയ സൊവനീറിലുള്ള ഡോക്യുമെന്റുകളാണ്. ഇത് സ്വർണത്തിന്റെ കിരീടം വിശുദ്ധ വിവാഹ ശുശ്രൂഷയോട് അനുബന്ധിച്ച് ഉപയോഗിക്കുന്നത് കാസായും ബിലാസായും. ഈ സാധനങ്ങളെല്ലാം യാക്കോബായക്കാരെ ഇറക്കി കോടതിയിൽ ഹാജരാക്കിയ സൊവനീറിൽ സവിസ്തരം പ്രസ്താവിക്കുന്ന സാധനങ്ങളാണ്. ഇത് നമുക്ക് കൈവശം കിട്ടിയതിന് ശേഷം ഈ മുറികളെല്ലാം കൂട്ടിക്കിടക്കുവായിരുന്നു. പ്രധാനപ്പെട്ട മുറികളെല്ലാം താക്കോൽ അവരെ കൈവശം തന്നില്ല. കളക്ടർക്ക് അന്നത്തെ ഇവിടുത്തെ ആ ഒരു സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ ഇതൊന്നും കൂട്ടി പ്രോപ്പറായിട്ടൊരു ഇൻവെന്ററി എടുക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. ഈ സാഹചര്യത്തിൽ നമ്മൾ തുടർന്ന് കണ്ടംപ്റ്റ് കേസില് ഹർജി സമർപ്പിക്കുകയും കോടതി ഒരു അഡ്വക്കേറ്റ് കമ്മീഷണറെ നമുക്ക് വെച്ചു തരികയും ചെയ്തു. അന്ന് നിങ്ങളുടെ പലരും ഇവിടെ ഇവിടെ സാന്നിധ്യം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ ഈ കമ്മീഷൻ വന്നിവിടെ പരിശോധിക്കുമ്പോൾ. 17th കമ്മീഷൻ വരികയും അഡ്വക്കേറ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇതെല്ലാം ഗ്യാസ് കട്ടർ വെച്ച് പൊളിക്കുകയും തുറക്കുകയും പരിശോധിച്ചപ്പോൾ ഇതെല്ലാം ശുദ്ധശൂന്യമായിരിക്കുകയായിരുന്നു. പള്ളിമേടയിൽ ഒരു ചരിത്രപ്രധാനമായ സാധനങ്ങളുമില്ല. യാതൊരു ഈ പള്ളിമേട ഈ മേമ്പോട്ട് തുറന്ന് നിങ്ങൾ പോണതിന് മുമ്പ് തുറന്ന് കാണിച്ചു തരാം. അത് വെറുതെ, അതായത് മനുഷ്യന് ഒരു 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 മണൽക്കരി പോലും അതിൽ വെച്ചിട്ടില്ല. ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന അതിന്റെ ഈ നമ്മുടെ സാമ്പത്തിക ലാഭം അല്ല നമ്മുടെ ഉദ്ദേശം. നമ്മളെ ഓർത്തഡോക്സുകാരെ സംബന്ധിച്ച് മുളന്തിരുത്തിയിലെ ഈ ആളുകൾക്ക് ഇതിൽ നിന്ന് ഇത് വിറ്റ് കിട്ടിയിട്ടൊന്നും വേണ്ട ഇവിടെ മുളന്തിരുത്തിയിലെ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം സംരക്ഷിക്കാനായിട്ട്. പക്ഷെ ഇതിന്റെ ചരിത്രപരമായ പ്രാധാന്യവും ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസും സഭാപരമായ പ്രാധാന്യവും ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാനാവില്ല. ഇത് പരിശുദ്ധനായ പരിമാണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുന്ന കാസായും വികാസായും അന്തരേശ്വാവും ഉപയോഗിച്ചുകൊണ്ടിരുന്നതും പള്ളിക്ക് ചരിത്രപരമായി കിട്ടിയിട്ടുള്ള അമൂല്യ വസ്തുക്കൾ എവിടെ പോയെന്ന് അറിയാനുള്ള ബാധ്യത ഇവിടെ മന്ദിരത്തിലെ ക്രിസ്ത്യാനികൾക്കല്ല, ഓർത്തഡോക്സുകാർക്കല്ല, യാക്കോബായക്കാർക്കല്ല, ഓരോ മനുഷ്യർക്കും ഇതിന് അവകാശമുള്ളതാണ്. മന്ദിരത്തിലെ ഈ മാർത്തോമ പള്ളിയിൽ കാണിക്കയിട്ടിട്ടുള്ളതും ഈ പറഞ്ഞ സ്വർണവും വെള്ളിയും സംഭാവന ചെയ്തിട്ടുള്ളതും ഈ യാക്കോബായ ഓർത്തഡോക്സ് വിശ്വാസികൾ മാത്രമല്ല, നാനാജാതി മതസ്ഥരുടെ അഭയകേന്ദ്രമായിരുന്നു മുളന്തിരുത്തി മാർത്തോമ പള്ളി. ആ മുളന്തിരുത്തി മാർത്തോമ പള്ളിയിൽ കാലാകാലങ്ങളായിട്ട് കിട്ടിയിട്ടുള്ള അമൂല്യ വസ്തുക്കൾ അവരുടെ തന്നെ സൊവനീറിലും അവരുടെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ടുകളുണ്ട് കാലാകാലങ്ങളിലും. ഈ കാലാകാലങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഈ സാധനങ്ങളെല്ലാം പരിശോധിച്ച് അവര് തൃപ്തി വന്നിട്ടുള്ളതാണ്. ഈ വക സാധനങ്ങൾ എവിടെ പോയി എന്നറിയണം. ഇത് ഒരു വിഭാഗം ആളുകളുടെ മാനേജ്മെന്റ് വാങ്ങുമ്പോൾ അവരുടെ സ്വന്തം സാധനം അല്ല എടുത്തുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇത് മാർത്തോമം പള്ളിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. മാർത്തോമം പള്ളിയിൽ ഇരിക്കേണ്ട അമൂല്യ വസ്തുക്കളാണ്. അത് മാർത്തോമം പള്ളിയിൽ തന്നെ ഇരിക്കണം. ഇപ്പൊ ഞങ്ങളാണേലും അവരാണേലും ആരുടെ മാനേജ്മെന്റ് ആണേലും ഇപ്പൊ ഞങ്ങൾ നാളെ മാറി കഴിഞ്ഞാൽ അവർ വീട്ടുമ്പോൾ അവർ പറഞ്ഞപോലെ വരുന്ന വന്നാൽ തന്നെ അത് ഇവിടെ ഇരിക്കണ്ടേ? അല്ലാതെ തോന്നുമ്പോൾ എടുത്തോണ്ട് പോകാനായിട്ട് ഇവരാരും ഉണ്ടാക്കിയതല്ല. ഇത് ഞാൻ പറഞ്ഞ ചരിത്രപരമായ സാധനങ്ങളൊക്കെ നമ്മുടെ 4, 5, 6 തലമുറയ്ക്ക് മുമ്പുള്ള സാധനങ്ങളാണ്. ഇതിനാർക്കും അങ്ങനെ ഇത് മുളന്തിരുത്തി മാർത്തോമം പള്ളിയുടെ സാധനങ്ങളാണ്. അത് മാർത്തോമം പള്ളിയിൽ ഇരിക്കേണ്ടതാണ്. അതിന് ഈ മുളന്തിരുത്തിയിലെ ഓരോ ജനങ്ങൾക്കും അതിൽ അവകാശമുള്ളതാണ്. അപ്പൊ ഇത് ഇവിടെ കാണാതെ കണ്ടില്ല എന്നും പറഞ്ഞിട്ട് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ കേരള ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. ഈ ഇങ്ങനെയുള്ള ഈ ഇവിടുത്തെ അമൂല്യ സാധനങ്ങളൊന്നും ഈ മേമ്പൂട്ടിലോ പള്ളിമേടയിലോ കണ്ടില്ല എന്നുള്ള കാര്യം കമ്മീഷൻ റിപ്പോർട്ട് ഒഫീഷ്യലായിട്ട് ഹൈക്കോടതി ഫയൽ ചെയ്തു. അതിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഓർത്തഡോക്സ് വിഭാഗം മുളന്തിരുത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഈ അമൂല്യ വസ്തുക്കൾ അവരുടെ സൊവനീറിലും ഓഡിറ്റ് റിപ്പോർട്ടിലും പറയുന്ന മാർത്തോമം പള്ളിയുടെ അമൂല്യ സമ്പത്തെന്ന് അവർ വിശ്വസിച്ചിരിക്കുന്ന സാധനങ്ങൾ എവിടെ പോയി എന്നറിയണം. അതിനുള്ള നിയമ നടപടികൾ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ അതിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പൊളിറ്റിക്കൽ പ്രഷറും രാഷ്ട്രീയ സ്വാധീനമൊക്കെ മൂലം ഇതുവരെയും പോലീസ് അത് FIR രജിസ്റ്റർ ചെയ്ത് ഒരു നടപടി എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. അത് കുറച്ചും കൂടി നമ്മൾ വെയിറ്റ് ചെയ്യും. അതില്ലെങ്കിൽ നമ്മൾ അതിന്റെ അനന്തര നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ഇത് എവിടെ പോയി എന്ന് അറിയേണ്ടത് ഓരോ മുളന്തിരുത്തിക്കാരന്റെയും ഉത്തരവാദിത്തമാണ്. ഓരോ മുളന്തിരുത്തിക്കാരനും ഇതിന്റെ ഇത് എവിടെയാണ് ഇത് ഇരിക്കണേന്നും എന്താണ് ഇതിന് സംഭവിച്ചതെന്നും അറിയാനുള്ള അവകാശമുണ്ട്. അത് ഞങ്ങൾ അവസാന ശ്വാസം വരെയും അതിനുവേണ്ടി പോരാടും. അത് എവിടെ പോയി എന്ന് അറിയാനുള്ള നടപടികൾ തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഈ പൊളിറ്റിക്കൽ പ്രഷറിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ പള്ളിയുടെ മുമ്പിൽ പൊതുസ്ഥലം കയ്യേറിയാണ് അവിടെ ഒരു ടെന്റ് കെട്ടിയിരിക്കുന്നത്. ഇതിപ്പോ 2 മാസത്തോളം ആയി ആ ടെന്റ് അവിടെ ഇരിക്കുന്നത്.
പൊതുസ്ഥലത്ത് അതായത് സ്കൂളിന്റെ മുമ്പിൽ ടാർ ചെയ്ത റോട്ടിലാണ് അവരുടെ പ്രതിഷേധ പന്തലുള്ളത്. പ്രതിഷേധിക്കണമെന്നൊന്നും നമ്മൾ ആരും എതിരല്ല. അവർ സമാധാനപരമായിട്ട് അവരുടെ ലീഗൽ റൈറ്റ് അജിറ്റേറ്റ് ചെയ്യണം. കോടതി വഴിയാണേലും പൊതുസ്ഥലത്താണേലും പ്രതിഷേധിക്കണേന്ന് നമുക്ക് നമ്മൾ എതിരല്ല. പക്ഷെ അത് സ്ഥലം കൈകേറുകയും അവിടെ ഇരുന്ന് നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ നടത്തിയപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഈ സ്കൂളെന്ന് പറഞ്ഞാൽ ഈ മുളകത്തി പഞ്ചായത്തിലെ ഏറ്റവും വലിയ ബൂത്തായത്. ആ ബൂത്തിന്റെ മുമ്പിൽ ഒരു ബൂത്തിന്റെ മുമ്പിലും ഒരു പ്രതിഷേധ ധർമ്മയോ സമര പന്തലോ നിലനിൽക്കാൻ പാടില്ല. അത് മുളതിരുത്തി എന്നല്ല, കേരളത്തിൽ എവിടെ ഇന്ത്യയിൽ എവിടെയും സാധ്യമല്ല. അത് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു പരാതി കൊടുക്കും ഈ ഇലക്ഷന്റെ തലേദിവസം. അപ്പോ പോലീസുകാർ പറയുന്നത് അത് രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലല്ലോ, രാഷ്ട്രീയ പ്രചരണം അല്ലല്ലോ. പക്ഷെ ഇവിടെ സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ടും സർക്കാരിനെ എതിർത്തുകൊണ്ടും ഒക്കെയാണ് ഇവിടെ ഇരുന്ന ആൾ. ഇലക്ഷന്റെ അന്ന് തലേ ദിവസവും ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൂടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. പൊതുസ്ഥലം കയ്യേറി ഈ ബൂത്തിന്റെ മുമ്പിൽ, അതായത് ഒരു പോളിംഗ് ബൂത്തിന്റെ മുമ്പിൽ പോലും സമരപന്തൽ വെച്ചിട്ട് അവർ സമരം നടത്തിക്കൊണ്ടിരുന്നിട്ട് ഇലക്ഷന്റെ ദിവസം പോലും അവർക്ക് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഇവിടുത്തെ ഈ രാഷ്ട്രീയ സ്വാധീനം മൂലം എതിർകക്ഷികളുടെ ഈ പ്രവർത്തനങ്ങളെ തടയാനായിട്ട് അവർ ശ്രമിച്ചില്ല എന്ന് അതിനുള്ള പരാതികൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഈ പൊളിറ്റിക്സ് സെന്റർ മാത്രം ഇതിൽ ഇൻവോൾവ് ചെയ്യേണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്. അപ്പൊ അതിനുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ഇതാണ് ഈ നിയമപരമായിട്ടുള്ള പ്രശ്നത്തെ സംബന്ധിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ഇതുപോലെ തന്നെ അവരുടെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ടുകളുണ്ട്. ഈ ജാക്കോബായ വിഭാഗം ഇവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കാലാകാലങ്ങളിൽ അവരുടെ ഓഡിറ്റേഴ്സ് സമർപ്പിച്ച റിപ്പോർട്ടുണ്ട്. ഇത് 2018 റിപ്പോർട്ടാണ് ഇപ്പൊ ഞാനീ കാണിക്കുന്നത്. ഇതില് ഈ പേജിൽ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കോപ്പി തരാം. ഒത്തിരി സ്വർണത്തിന്റെ വലിയ കാര്യങ്ങൾ ഇവര് പരിശോധിച്ചു. എന്നാൽ 191.95 ഗ്രാം സ്വർണ ഉരുപ്പടികൾ പരിശോധിക്കുന്നതിനായി അവസരം ലഭ്യമാക്കിയില്ല, അതുകൊണ്ട് അത് തിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഓഡിറ്റ് റിപ്പോർട്ട്. അവസാനം 2018 ആയപ്പോഴത്തേക്ക് കേസ് മോർഗനേറ്റിൽ എത്തിയപ്പോഴത്തേക്ക് ഇതൊക്കെ ഇവിടെ നിന്ന് മാറ്റിക്കാണെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവരുടെ തന്നെ ഓഡിറ്റർമാര് ഈ പറഞ്ഞ ഉരുപ്പടികളൊന്നും 2018 പരിശോധിക്കാൻ അവസരം തന്നില്ല എന്നും അതൊരു ന്യൂനതയായിട്ട് ഓഡിറ്റ് റിപ്പോർട്ടിന് അവരുടെ ഓഡിറ്റർമാര് തന്നെ 3 പേര് ഒപ്പിട്ടേക്കുന്ന റിപ്പോർട്ടാണ്. ഇതിന്റെ എല്ലാം ഈ സോണിയറിന്റെയും ഓഡിറ്റ് റിപ്പോർട്ടുകളുടെയും എല്ലാം ഒറിജിനൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ നമ്മുടെ പരാതികളൊപ്പം ഹാജരാക്കിയിട്ടുണ്ട്. എന്നാൽ 4 ഇതുവരെ അതിനെ സംബന്ധിച്ച് ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. പൊളിറ്റിക്കൽ പ്രഷറാണെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനുള്ള റെസീറ്റ് പോലീസ് വരെ വന്നിട്ടുണ്ട് പരാതി സ്വീകരിക്കേണ്ടത്. അത് നമ്മളെ നിയമപരമായിട്ടും മാന്യമായിട്ടും ഇത്തരം ആളും കൂടി അതിനെ ക്ഷമിക്കും. അതിനുശേഷം നമ്മൾ ഇതിന്റെ തുടർ നടപടികളായിട്ട് മുന്നോട്ട് പോകും. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് പോവുകയും ചെയ്തു ഈ ഇലക്ഷന്റെ തലേ ദിവസം. അപ്പൊ ഇത് പൊളിറ്റിക്സ് എന്താന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ധാരാളം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതിനുള്ള നമ്മുടെ പ്രതിഷേധമാണ് ഞങ്ങൾ പറയേണ്ടത്. നിയമം പിറ്റേ ദിവസം മുതൽ നമ്മൾ ദേവാലയം തുറന്നിട്ട് 5:30 മുതൽ വൈകിട്ട് 8 മണി വരെ നാളിതുവരെ എല്ലാവർക്കും കയറി പ്രാർത്ഥിക്കാൻ ഒരു അവസരം കൂടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞായറാഴ്ചകൾ ഇവിടെ ദേവാലയത്തിന് വെളിയിൽ കാട്ടിക്കൂട്ടുന്ന പ്രായങ്ങൾ അത് വാസ്തവവിരുദ്ധമാണ് എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. കാരണം നിങ്ങൾ ഞായറാഴ്ചകൾ വന്ന് അവർക്ക് വേണ്ടി ഈ ചാനൽ വഴി പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. തിരുമേനിമാരും അച്ഛന്മാരും ഒക്കെ പ്രസംഗിക്കുന്നതും മറ്റും. അന്നേരം നിങ്ങളിവിടെ വരുമ്പോഴും പലപ്പോഴും ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങളോട് ഇതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഞങ്ങളെ കാണാൻ ശ്രമിച്ചിട്ടില്ല, കുറ്റം പറയുന്നതല്ല. അപ്പോൾ കോടതി വിധി ലഭിച്ച താക്കോൽ നൽകി ഞങ്ങൾ ഇതിനകത്ത് പ്രവേശിച്ച ശേഷം പിറ്റേ ദിവസം മുതൽ രാവിലെ 5:30 വൈകിട്ട് 8 മണി വരെ ദേവാലയം സെന്തേരിയും തുറന്നിട്ടേക്കാണ് വിശ്വാസികൾക്ക് ഏത് നേരത്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കുവാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ആരെയും ഇവിടെ നിഷേധിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളണം. ഇത് പൊതുജനത്തെ അറിയിക്കേണ്ടത് നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. ഈ രാവിലെ മുതൽ പള്ളി തുറന്നിട്ടിരിക്കുന്നു. ഇവിടെയുള്ള നാട്ടുകാർ മുഴുവൻ ഓർത്തഡോക്സുകാര് യാക്കോബായക്കാരും മറ്റ് മതസ്ഥരായ ആൾക്കാര് സ്കൂളിൽ പഠിക്കുന്നവര് കച്ചവടക്കാര് എല്ലാവരും കയറി ഇറങ്ങി പ്രാർത്ഥിച്ചിട്ടാണ് ഈ പള്ളിയുടെ മുമ്പിൽ ഒന്നും ഇതിനെ പോകുന്ന ഒരു മനുഷ്യനും പള്ളിയുടെ മുമ്പിൽ ഒന്നും പ്രാർത്ഥിക്കാതെ പോകുന്നില്ല. സെമിത്തേരിയില് അവിടെ അപ്പുറത്ത് ചാപ്പലിൽ അവർക്ക് കുർബാനുണ്ട് എല്ലാ ദിവസവും, ഇവിടെയും കുർബാനുണ്ട്. അവിടെ പോകുന്നവർ മിക്കവാറും ഒക്കെ ആദ്യം മരണാനന്തര കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരാണ്, ഇടദിവസങ്ങളിലൊക്കെ കുർബാനയ്ക്ക് വരുന്നത്. അവരെല്ലാം രാവിലെയും കുർബാന കഴിഞ്ഞിട്ടും പള്ളിയിൽ വന്ന് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് സെമിത്തേരിയിൽ കയറി പ്രാർത്ഥിച്ച് ഒരുപക്ഷെ അവരുടെ അച്ഛന്മാർക്ക് പോരാൻ പറ്റില്ല. ഞങ്ങൾ പള്ളിയിൽ കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് പോകുമ്പോൾ സെമിത്തേരിയിൽ ധൂവം വയ്ക്കാൻ പോകും. അവിടുത്തെ ആൾക്കാരുണ്ടെങ്കിൽ അവർ ധൂവം വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട ഇന്നും ഉണ്ടായിരുന്നു 2 കുട്ടികൾ. അങ്ങനെ എല്ലാ ദിവസവും അവരെ ധൂവം വെച്ച് അവർക്ക് വേണ്ട എല്ലാ കർമ്മങ്ങളും ഞങ്ങൾ നടത്തിവിടുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ ജനത്തിന് ഈ ഇടവകക്കാരാണോ
ഇവിടെ വന്ന ആത്മീയ ആവശ്യങ്ങൾ നടത്തുന്നതിന് ഒരു തടസ്സവും മലങ്കര സഭയുടെ ഒരു പള്ളികളും അത് സഭയുടേതല്ല. പിന്നെ ഇത് രണ്ടാവണമെന്നല്ലോ, ഒന്നിക്കണമെന്നാണ് മലങ്കര സഭയുടെ പൊതുവായ ആവശ്യം. ആരും ഇവിടത്തേക്ക് അന്യരല്ല, എല്ലാവർക്കും വരാം, പ്രാർത്ഥിക്കാം, ഒന്നിച്ചു പോകാം. ഒരു തടസ്സങ്ങളും ഇന്നുവരെ കെട്ടിയ ബാരിക്കേഡ് മുഴുവൻ തകർത്തെറിയുക ഇതങ്ങനെ ആർക്കും വരാൻ വേണ്ടി. ഒരു തടസ്സത്തിലുള്ള ഈ പറഞ്ഞ എല്ലാ ഞായറാഴ്ചകളും സമരം നടത്തുമ്പോഴും ആൾക്കാർ പള്ളി കയറി ഇവിടെ വന്ന് ഇവിടത്തെ അച്ഛന്മാർ രൂപയിട്ട് കൊടുത്തിട്ട് അവരിറങ്ങി പോകുന്നത്. അവർക്ക് തടസ്സങ്ങളില്ല, അവർക്ക് പരാതികളുമില്ല. അമൂല്യമായ പുരാതനമായ വിലപിടിപ്പുള്ള അതിന് വില ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിലവറ ABC എന്ന് പറയുന്നത് അതിലെ ആ വസ്തുക്കളുടെ ആ മൂല്യം നിർണ്ണയിക്കാൻ മനുഷ്യനെ കൊണ്ട് മനുഷ്യബുദ്ധിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അതുപോലെ പ്രധാനപ്പെട്ട വസ്തുതയിലിരിക്കുന്ന സംഗതികളാണ്. ഇത് കേവലം നിങ്ങളൊരു വെറുതെ ഒരു കക്ഷി വഴക്കിന്റെ പുറകിലുള്ള ആരോപണമായിട്ട് നിങ്ങളെങ്കിലും ഇതിനെ കാണരുത്. കാരണം 1100 പണി കഴിപ്പിച്ച ഒരു പള്ളി, ഇപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എതിർത്തി ചോദിക്കാം അവരുടെ പള്ളിയല്ലായിരുന്നോ അവരല്ലേ ഭരിച്ചുകൊണ്ടിരുന്നത്? അല്ല, 1974 വരെ മലങ്കര ഓർത്തഡോക്സ് സഭയാണ് ഈ പള്ളി ഭരിച്ചിരുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൊച്ചി മദ്രാസ് ആത്മീയനായിരുന്നു ഈ പള്ളിയിലെ അച്ഛന്മാരെ നിയമിച്ചിരുന്നത്. 1975 മുതൽ 1984 വരെ പള്ളി പൂട്ടിക്കിടന്നു, സ്വാഭാവികമായിട്ടും ഈ ഓർത്തഡോക്സുകാരെ പുറത്താക്കുന്നതിന് വേണ്ടി. ആ 10 വർഷക്കാലം പള്ളി അടഞ്ഞു കഴിഞ്ഞു. പിന്നെ കോടതി വിധി അനുസരിച്ച് തുറക്കുമ്പോൾ 5-1 വീതം, ആ ദിവസത്തിന്റെ കണക്കുകൾ ഇതിനുണ്ട്, നിങ്ങൾക്ക് കോപ്പി തരും. അത് തുറന്നു കഴിഞ്ഞപ്പോൾ മുതലാണ് പാത്രിക്കീസുകാരുടെ സ്വന്തമെന്ന് നിയമപരമായിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ നടത്തുന്നത്. അതുവരെ രണ്ടു കൂട്ടരും ഉണ്ട്. ഞങ്ങളുടെ അപ്പ അപ്പൂപ്പന്മാർ പണിതാണെന്ന് ആരും പറയുന്ന അർത്ഥമില്ല. മലങ്കര സഭയിലെ എല്ലാ പള്ളികളും, പ്രത്യേകിച്ച് മുളന്തുരുത്തി, അങ്ങനെ ഒരു വിഭാഗമായിട്ട് ഇവിടെ നിന്നത്. ഓർത്തഡോക്സ് വിഭാഗം പുറത്തായതിന് ശേഷം മാത്രമുള്ള, അതായത് 85 മുതൽ ഉള്ള കാര്യങ്ങൾ അല്ല ഈ പറഞ്ഞ കളവ് എന്ന് പറഞ്ഞത്. അത് നിസ്സാരമൊരു കാര്യമല്ല. അതുകൊണ്ടേ പറഞ്ഞ കക്ഷി വഴക്കിന്റെ പുറകിലുള്ള ഒരു ആരോപണമല്ല, മറിച്ച് 100 വർഷങ്ങളായി സഭയുടെ പൈതൃക സ്വത്തുക്കളായിരുന്നു. മലങ്കര സഭയിൽ ഈ ഇടവകയിൽ ജനിച്ചു വരുന്ന പരിശുദ്ധ പരിഗണനത്തിന് വേണ്ടി ഈ ഭാരതത്തിലെ തദ്ദേശീയനായ ആദ്യ ക്രൈസ്തവ പരിശുദ്ധനാണ്. വേറെ ഒരു സഭയിലും അദ്ദേഹത്തിന് മുമ്പ് ഒരു പരിശുദ്ധനായിട്ട് ഒരു ക്രൈസ്തവ സഭയിൽ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ നാട്ടിൽ ജനിച്ചു വന്നതാണ്, ഈ ഇടവകക്കാരനാണ്. അദ്ദേഹം വർഷങ്ങളോളം വിശുദ്ധ ബലി അർപ്പിച്ച കാസായും പീഠാസായും എന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്ത് ഒരു ക്രിസ്ത്യാനിക്കും വില കുറയ്ക്കാൻ പറ്റുന്നതല്ല. അതിന്റെ സ്വർണോ വെള്ളിയോ വജ്രോ ഒക്കെ അവിടെ നിൽക്കട്ടെ. ഒരു സഭയുടെ പരമോന്നതനായ ആദ്യ പ്രഖ്യാപിത പരിശുദ്ധൻ ഉപയോഗിച്ചിരുന്ന അമൂല്യ വസ്തു എന്ന് പറഞ്ഞാൽ ആ സഭയ്ക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാം. ഇപ്പൊ ബൈഡൻ സത്യപ്രതിജ്ഞ ചെയ്ത ബൈബിള്, അതിന്റെ വില നമുക്കറിയാം. അതിനേക്കാൾ എത്രയോ ഒരു ജനത്തിന്റെ വികാരം, ഒരു സഭയുടെ വികാരം, ആ സാധനം 100 വർഷങ്ങളായിട്ട് ഇവിടെ എല്ലാ വിശുദ്ധ പെരുന്നാളിനും ജൂലൈ പെരുന്നാള്, അതോടൊപ്പം തന്നെ അന്ത്രയോസ് ബാവ് ഉപയോഗിച്ചിരുന്ന കാസ, ഇനി ഈ ആൺമുടി പെൺമുടി എന്ന് പറഞ്ഞ ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. വർഷങ്ങളായി വിവാഹത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അമൂല്യ വസ്തു, അത് വജ്രങ്ങൾ വധിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞു അതിന്റെ വില കണക്ക് കൂട്ടണ്ട. പക്ഷെ ഇത്തരം പ്രധാനപ്പെട്ട വസ്തുക്കൾ അതൊന്നും ഈ 75 ശേഷം ഉണ്ടായിരുന്ന കാര്യങ്ങളല്ല. ഒരുമിച്ച് നിൽക്കുമ്പോൾ മുതല് ഒരുമിച്ചായിരിക്കുന്ന പോലെ ഈ സഭയുടെ അല്ലെങ്കിൽ ഈ ഇടവകയുടെ സ്വത്താണ്. അത് ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ താല്പര്യമില്ല. ആർക്കും അവർ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. വീണ്ടും ഈ പള്ളിയിൽ ഉണ്ടായിരുന്ന പുരാതനമായ മാമോദിസ തൊട്ടി, വളരെ പ്രധാനപ്പെട്ട സംഗതി, ഈ ആരാധനയിലെ ഒരു മനുഷ്യൻ ക്രിസ്ത്യാനി എന്ന ഉദാശയ്ക്ക് അടങ്ങനാവുന്ന വിശുദ്ധ മാമോദിസയിലൂടെയാണ്. 100 വർഷങ്ങളായി ദേവാലയത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മാമോദിസ തൊട്ടി, അതിന്റെ ഫോട്ടോയും മറ്റ് സോഷ്യൽ മീഡിയകളടക്കം അവസാനം നടന്ന മാമോദിസയുടെ ഒക്കെ ചിത്രങ്ങളുണ്ട്. പക്ഷേ ആ പള്ളി പൂട്ടുന്നതിന് തൊട്ടു മുമ്പുള്ള സമയങ്ങളിൽ അത് ഇളക്കിയെടുത്ത് മാറ്റിയിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിക്കാണാം മാമോദിസ തൊട്ടി പോയി എന്ന് പറയുമ്പോൾ എന്തുമാത്രം ഉള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത്. പകരം പുതിയൊരു സാധനം കൊണ്ടുവച്ചിരുന്നു. പക്ഷേ ആ വിലമതിക്കാനാവാത്തൊരു സാധനം, അത് ഇപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ മാറ്റിയ ഏകദേശം വിവരം പോലീസിന് അറിയാം എവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പള്ളിയിൽ കിടന്ന മണി, വർഷങ്ങളായി ഉപയോഗിച്ചിരുന്ന പൊൻകുരിശുകൾ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പറയുന്ന ശരിയല്ല എങ്കിൽ പോലും ഈ കഴിഞ്ഞ 45 വർഷത്തെ കണക്കി നമ്മൾ നോക്കണ്ട. ഇനി ഞങ്ങൾ മാത്രം ഉണ്ടാക്കിയതാണെന്ന് അവർ വാദിച്ചാലും നമുക്ക് വിട്ടു പറയാം. പക്ഷെ അതുവരെ ഉണ്ടായിരുന്ന സ്വത്തുക്കളൊക്കെ ഒരു കാരണവശാലും, ഒരുപക്ഷെ ഈ പോലീസ് കേസെടുത്താലും ഇല്ലെങ്കിലും ഒക്കെ നാളെ ഇതാണെങ്കിലും ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും സ്ഥാപനങ്ങളിലൊക്കെ ഈ സാധനങ്ങൾ ഉയർത്തെഴുന്നേൽക്കാം. തൊണ്ടി മുതലാകുന്നത് ധൈര്യപൂർവ്വം ആരെങ്കിലും പുറത്തെടുക്കുവാണെങ്കിൽ. പക്ഷേ ഇതൊരു വല്ലാത്ത വഞ്ചനയും
ആദ്യം അഡ്വക്കേറ്റ് ജോ പറഞ്ഞ മാതിരി ഇതൊരു ഓർത്തഡോക്സുകാരുടെ പ്രശ്നമാണ്. ഈ നാട്ടിലുള്ള ഓരോ മനുഷ്യന്റെയും ചില്ലിക്കാശ് ഉള്ളതും പൂർവികർ ഉപയോഗിച്ചുകൊണ്ടുവരുന്ന സാധനമാണ്. അത് നാളെ ഇനിയിപ്പോ ഓർമ്മിച്ച പോലെ ഞങ്ങളൊരു കോടതി വിധി നേരെ തിരിച്ചു വന്നിറങ്ങണമെന്നാൽ കൊണ്ടുപോകാൻ ഒരവകാശവും ഇല്ല ഞങ്ങൾക്ക്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പോലും, കാരണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല, ആരുടെയും വീട്ടിൽ നിന്ന് പരമ്പരാഗതമായിട്ട് കൈമാറി വന്ന സാധനം. അത് വളരെ വേദനയുണ്ട്. ഇതൊക്കെ ആരുടെയെങ്കിലും വീടുകളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? പോലീസിന്റെ ഭാഷ്യമനുസരിച്ച് 3-4 സ്ഥലങ്ങളാണ് ഈ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയ ഈ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. കൃത്യമായ റിപ്പോർട്ട് പോലീസിനും അറിയാം, നമുക്കും അറിയാം. എവിടെയെങ്കിലുമൊക്കെ ഒരു പോലീസ് തെരച്ചിലുണ്ടായി ഈ സാധനങ്ങളൊക്കെ കിട്ടും. പക്ഷെ അതെടുക്കുവാനോ അല്ലെങ്കിൽ അത് കേസെടുക്കുവാനോ ഒന്നും തയ്യാറാവുന്നില്ല. ഇത് കഴിഞ്ഞ വർഷം വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലീസ് റിപ്പോർട്ടും ഇവരുടെ സോവനീറും ഒക്കെ. 2019 അവരുടെ നോട്ടീസാണ്, ഗവർണറുടെ നോട്ടീസാണ്. December 18 അരയിലേക്കാണ് പള്ളി സാമാ തുടർന്ന് 7 ദിവസം കൊടികേട്ട് തുടർന്ന പള്ളി സാമാനങ്ങൾ പള്ളി മേടയിൽ നിന്ന് ആഘോഷപൂർവ്വം കൊണ്ടുപോകുക. 2019 പെരുന്നാൾ നോട്ടീസാണ്. അതിനുശേഷം 2020 6:45 കൊടികയറ്റം, 7 പ്രഭാത പ്രാർത്ഥന, 7:45 വിശുദ്ധ കുർബാന, തുടർന്ന് ദൂപാർത്ഥന, ഉച്ചയ്ക്ക് 3 പ്രദക്ഷിണം പുറപ്പെടുന്നു. അതുപോലെ തന്നെ നോട്ട് ചെയ്യേണ്ട വേറൊരു സംഗതിയാണ്, വിശുദ്ധ തോമസ് ലീഗിന്റെ തിരുശേഷിപ്പ് സ്ഥാപിച്ചിരിക്കുന്ന ഈ പള്ളിയിലാണ്. തിരുശേഷിപ്പ് സ്ഥാപിക്കുന്നതിന് സഭയ്ക്ക് അതിന്റേതായ ചില പ്രോട്ടോക്കോളുകളുണ്ട്. പ്രോട്ടോക്കോളുകളിൽ ചെയ്ത പല പല വലിയ വലിയ ശുശ്രൂഷകളുണ്ട്. ആ ശുശ്രൂഷകൾ ചെയ്താണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ അവരുടെ നോട്ടീസുകൾ കാണാം. 2020 വിശുദ്ധന്റെ തിരുശേഷിപ്പ് അവിടെ വടങ്ങുവാനുള്ള അവസരമുണ്ട്. അവിടെ തിരുശേഷിപ്പ് ഉണ്ടെങ്കിൽ തിരുശേഷിപ്പ് എന്ത് സ്ഥാപിച്ചു, എങ്ങനെ സ്ഥാപിച്ചു, ഇത് രഹസ്യമായിട്ട് രാത്രിയിലോ അല്ലെങ്കിൽ ആരും അറിയാതെയോ കൊണ്ട് സ്ഥാപിക്കാനുള്ളതല്ല തിരുശേഷിപ്പ്. അതിന്റെ വാടി അറിയുന്നവർ തിരുശേഷിപ്പ് എന്താണെന്നും അതിനെ എങ്ങനെ കാണണമെന്നുള്ള പരിമാവധി ആ കാണുന്നവർക്ക് അത് അങ്ങനെ രാത്രിയിലോ അല്ലെങ്കിൽ ആരുമില്ലാതെയോ കൊണ്ട് സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ഇല്ലാത്ത തിരുശേഷിപ്പ് ഉണ്ടേ എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുവാനോ ഉള്ളതല്ല. തിരുശേഷിപ്പ് ഉള്ളത് ഇവിടെയാണ്. അതെങ്ങനെ അവിടെ തിരുശേഷിപ്പ് വന്നു എന്നുള്ളത് അത് നിങ്ങളുടെ മീഡിയക്കാരുടെ നിങ്ങളുടെ അന്വേഷണ ആത്മാർത്ഥതയിലേക്ക് ഞങ്ങൾ വിട്ടുതരുന്നു. 3 നോയമ്പ് ആരംഭിക്കുക. ഈ 3 നോയമ്പിനോടനുബന്ധിച്ച് കൺവെൻഷൻ ഈ ദേവാലയത്തിൽ വെച്ചുണ്ട്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഓർത്തഡോക്സ് സഭ നടത്തുന്നതാണ് ഈ 3 നോയമ്പിനുള്ള ഈ പ്രദേശത്തെ ഓർത്തഡോക്സ് സഭയുടെ പള്ളികളെല്ലാം കൂടിയുള്ള കൺവെൻഷൻ. അത് തുടങ്ങിയ സമയത്ത് ഇവിടെ സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു. അതിനെ തുടർന്ന് കാതലിക സംഘങ്ങളുണ്ട്. ഇപ്പോൾ ഈ ദേവാലയത്തിൽ വെച്ചാണ്. ഈ കഴിഞ്ഞ 26 വർഷം, ഈ 25 വർഷവും സഹോദരങ്ങൾ ഈ ഒരു ദിവസം, ഈ 3 ദിവസം കൺവെൻഷൻ വെച്ചിട്ടില്ല. അവരുടെ പ്രധാനപ്പെട്ട കൺവെൻഷൻ വലിയ നോയമ്പിലെ ഒരാഴ്ചയാണ്. അപ്പോ അങ്ങനെ ഒരു സമാധാന അന്തരീക്ഷം നിലനിന്നിരുന്നു. പക്ഷേ ഈ കൺവെൻഷൻ ഉണ്ടായെന്നുള്ളത് ഈ ഡിസംബറിൽ ഞങ്ങൾ ഇറക്കിയ ഇവിടുന്ന് മാർത്തോമപ്പള്ളിയുടെ പെരുന്നാൾ നോട്ടീസാണ്. ആ പെരുന്നാൾ നോട്ടീസിന്റെ പുറകിലും കൺവെൻഷന്റെ കാര്യം ഡേറ്റ് സഹിതം കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നലെ മുതൽ അല്ലെങ്കിൽ മിനിങ്ങാന്ന് രാത്രി 8:30 ചില അപ്പുറത്തെ ചില ഔദ്യോഗിക ഗ്രൂപ്പുകളിൽ കൺവെൻഷനുണ്ട്, ഇനി ഇങ്ങനെ വിട്ടാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു വാശിക്ക് വേണ്ടി വെക്കുന്ന രീതിയിലൊക്കെ ക്രമീകരിച്ചു തുടങ്ങി. അപ്പോ അവരും തിങ്കളാഴ്ച മുതൽ കൺവെൻഷൻ വെക്കുന്നു എന്നാണ് പറയുന്നത്. അവർക്ക് എപ്പോ വേണമെങ്കിലും കൺവെൻഷൻ വെക്കാൻ അതൊന്നും തടസ്സങ്ങളില്ല, അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണ്. പക്ഷെ ഈ കൺവെൻഷൻ നടക്കുന്നത് ഇവിടെ തൊട്ടപ്പുറത്താണ്. ഇവിടെ ഈ ഓപ്പൺ എയറിൽ ഇവിടെ കൺവെൻഷൻ നടക്കുമ്പോൾ ഇവിടെ മൈക്കും ഉണ്ടാവും, കാര്യങ്ങളും ഉണ്ടാവും. തൊട്ടപ്പുറത്തും ഒരു മതിലിന്റെ വലിയ മതിലിന്റെ പോലും മറവില്ലാതെ ഈ കൺവെൻഷൻ നടത്തുമ്പോൾ അത് വിശ്വാസത്തിന്റെ പുറത്തോ സ്നേഹത്തിന്റെ പുറത്തോ വെച്ചേക്കുന്നതല്ല, പരസ്പരം വൈരാഗ്യം മാത്രമല്ല, ഒരു ശല്യത്തിന് കൂടി വേണ്ടി മനസ്സോടെ വെച്ചിരിക്കുന്നതാണ്. അത് ഇതുവരെ 25 വർഷവും ഇല്ലാതിരുന്നൊരു കാരണം എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ എന്നുള്ളത് ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്, തീർന്നില്ല. അത് ഞങ്ങളെ സംബന്ധിച്ച് ഇതുവരെ വളരെ സമാധാനപരമായിട്ടായിരുന്നു വിധി ഉണ്ടായതിനു ശേഷം 1 വർഷം ഗ്യാപ്പിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ സമാധാനം ഉണ്ടാകുമെങ്കിലും ഉണ്ടാകട്ടെ എന്ന് അതിനുശേഷമുള്ള ഒരു കാര്യത്തിനും ഒരു പ്രയാസമില്ലാതെ നടത്തി. ആ സ്ഥലം മുളന്തിരുത്തി മാർത്തോമാൻ ഇടവകയുടേതാണ്. നിങ്ങൾക്ക് പഞ്ചായത്ത് റവന്യൂവായിട്ട് ബന്ധപ്പെട്ടൊക്കെ അന്വേഷിച്ച ലഭിക്കുന്നതാണ്. ഒരു മാനുഷിക പരിഗണന,
മറ്റൊരു സ്ഥലം ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ ചാപ്പലിൽ കുർബാന ചെല്ലുമ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ അത് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ സഹോദര സ്നേഹവും മാനുഷിക പരിഗണനയും മാത്രമാണ്. ആ സ്ഥലത്താണ് ഇപ്പോൾ കൺവെൻഷൻ നടത്തി ഒരു വിദ്വേഷത്തോടുകൂടി ഈ കാര്യങ്ങൾ മനഃപൂർവ്വം ദ്രോഹിക്കണമെന്ന ഉദ്ദേശത്തിൽ അത് നടത്തുന്നത്. ഒരുപക്ഷെ ഏത് നിമിഷവും ഇന്നല്ലെങ്കിൽ നാളെ ആ സ്ഥലം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മുളന്തിരുത്തി ദേവാലയത്തിന്റേതാണെങ്കിൽ അത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മുളന്തിരുത്തി ദേവാലയം ഓക്യുപൈ ചെയ്തിരിക്കും. അതിൽ തടസ്സങ്ങളൊന്നുമില്ല, യാതൊരു സംശയവും വേണ്ട. പക്ഷേ പരമാവധി സാഹോദര്യം നിലനിൽക്കണം, മുളന്തിരുത്തിയിലെ അന്തരീക്ഷം നന്നായി പോകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതുവരെ അങ്ങനെ. ഇപ്പൊ പെരുന്നാളോടെ നടത്തി ഒരു എതിർപ്പും ആരും കാണിച്ചില്ല, ഒരു ശല്യം പോലും അങ്ങോട്ടും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഒരു പെരുന്നാളിന്റെ ആഹ്ലാദകരമായ ഉത്സവത്തിന്റെ മൂടല്ല, മറ്റൊരു ആത്മീയതയുടെ ആവശ്യമാണ്. അവിടെ ഒരു തടസ്സം അങ്ങോട്ടും ഇങ്ങോട്ടും മൈക്കൊക്കെ വെച്ചുണ്ടാക്കുക, ഇതുവരെ ഇല്ലാതിരുന്ന ഒരു പ്രവണത പ്രത്യേകം ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ആ നിലവിലുള്ള സന്തോഷ അവസ്ഥയ്ക്കും സമാധാനപരമായ അവസ്ഥയ്ക്കുള്ള ഒരു വെല്ലുവിളിയാണ് എന്നുകൂടി ഓർപ്പിക്കുക. അതുപോലെ തന്നെ 74 അവരക്കിയ സ്റ്റോറിയർ അതിൽ ആദ്യം കേട്ടാണ് മാർ അന്തരോസ് ഭാവി പ്രതിപ്പെട്ടത്. പി എൽ കോര എന്ന് പറയുന്ന പ്രായം 90+ ആണ്. ഈ ബഹുമാനായ മനുഷ്യൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് തിരുവാങ്കുളം കമദാസന്മാരുടെ അടുത്താണ് താമസിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ട്, നിങ്ങൾക്ക് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തിരുന്നാൽ ആ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. സുവനീറിന്റെ ഒരു കാര്യമാണ് കാണിച്ചത്. ഇത് 1974 അടുത്ത സുവനീറാണ്. അതിന്റെ ഒരു പാർട്ടി ഞാൻ വായിക്കുകയാണ്. അവസാനം എഴുതിയിട്ടുണ്ട്, സെന്റ് തോമസ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് മുളകുരുത്ത്. ഒന്നും കൂടെ ശ്രദ്ധിച്ചോളാം, സെന്റ് തോമസ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് മുളകുരുത്ത്. ഫ്രണ്ട് വേണ്ടിയുണ്ട് മാർക്ക് കൂടിലോ സുവനീർ. മാർക്ക് കൂടിലോസ് സുവനീർ സെക്കൻഡ് എഡിഷൻ 2002. എങ്ങനെ ആ പൊതുജനത്തെ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇനി തുടർന്ന് കാണാൻ പോകുന്നത്. മാർക്ക് കൂടിലോസ് സുവനീർ സെക്കൻഡ് എഡിഷൻ 2002. മർത്തോമൻ ചർച്ച് അണ്ടർ ദ ഹോളി അപ്പോസ്റ്റലിക് സീ ഓഫ് അന്ത്യോക്യ ആൻഡ് ഓൾ ദ ഈസ്റ്റ്. വ്യത്യാസം മനസ്സിലാക്കാമെന്ന് തോന്നുന്നു. എങ്ങനെ കുക്തി ചെയ്ത വിദ്യാർത്ഥികൾ കാണിച്ച് പൊതുജനത്തെ പൊതുസമൂഹത്തെ വിധിയിടാക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളെ. ഇത്രയൊക്കെയാണെങ്കിലും ഇപ്പോഴും മലങ്കര സഭ ഒന്നാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഈ ദേവാലയത്തിൽ ഒരുമിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ലാതെ ദേവാലയത്തിന്റെ വാതായനങ്ങൾ മലർക്ക തുറന്നിട്ടിരിക്കുന്നു. ഈ സമൂഹത്തിന്റെ ഈ നാടിന്റെ ദേവാലയമാണ്, ആർക്കും വരാനോ ആരാധന നടത്തുവാനോ തടസ്സങ്ങളില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനു മുൻപുള്ള ശീലങ്ങൾ പലതും മാറ്റിയത്. മറ്റേ ഓർത്തഡോക്സ് സമൂഹത്തിലെ ഒരു അംഗം മരിച്ചാൽ താഴ്ത്തു നിന്ന് ശുശ്രൂഷ നടത്തി ഇവിടെ കൊണ്ടുവരുമ്പോൾ ദേവാലയത്തിന്റെ വാതിലുകൾ കൂട്ടിയിട്ടിരിക്കുമായിരുന്നു. ഈ കഴിഞ്ഞ ഞങ്ങളുടെ കയ്യിലേക്ക് ദേവാലയം കിട്ടിയതിനു ശേഷം ഇത്രയും നാളായി എത്രയോ പേര് മരിച്ചു സഹോദരങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുക. ഇന്നും കോവിഡ് ബാധിച്ച ഒരാൾ മരിച്ചു അടക്കമുണ്ടായിരുന്നു. ഞങ്ങൾ അറിയുക പോലും വേണ്ട, ഗവൺമെന്റ് ഓർഡിനൻസ് വെച്ചാണ്, അതുകൊണ്ട് പള്ളി കൂട്ടിയിട്ട് നമുക്ക് അടച്ചൊന്നുമില്ല വാതിൽ മാത്രം. പക്ഷേ ഈ ദേവാലയത്തിലെ അംഗങ്ങളാണ് എന്നുള്ള തികഞ്ഞ ബോധ്യമുള്ളതുകൊണ്ടാണ് ആ മാന്യതയും ആദരവും ഞങ്ങൾ കാണിക്കുന്നതുകൊണ്ടാണ് ദേവാലയം തുറന്നിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സാഹോദര്യത്തിന്റെ എല്ലാ വാതിലുകളും തുറന്നിട്ടിരിക്കുകയാണ്. ഒരുമിച്ച് നിന്ന് ഈ ദേവാലയത്തിൽ ആരാധിക്കുന്ന ഒരു വലിയ സന്തോഷവും സ്വപ്നവും ഞങ്ങളുടെ ഒക്കെ മനസ്സിലുണ്ട്. ദൈവം നയിക്കുമെന്നാണ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന. ഒരുമിച്ച് നിന്നെന്ന് പറയുമ്പോൾ മുളന്തിരുത്തി മാർത്തോമാ പള്ളിയെ സംബന്ധിച്ച് 1958 വിധിക്ക് ശേഷം ഈ യാക്കോബായ വിഭാഗത്തിന്റെ അസ്തിത്വം അടക്കുന്ന വിധിയായിരുന്നു 1958 ഉണ്ടായത്. 58 വിധിക്ക് തുടർന്ന് ഓർത്തഡോക്സ് സഭയായിട്ട് സമീപിക്കുകയും ഓർത്തഡോക്സ് സഭ അന്ന് സുപ്രീംകോടതിയുടെ 5 ബെഞ്ചാണ് 1958 വിധി പറഞ്ഞത് ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിട്ട്. ആ വിധിയെ തുടർന്ന് അന്ന് ചെലവ് സഹിതമായിരുന്നു ഓർത്തഡോക്സ് സഭയ്ക്ക് കേസ് ഗുണായത്. ചെലവ് പോലും വേണ്ടെന്ന് വെച്ച് സഭ ഒന്നായി 58. രണ്ട് വിഭാഗം ഒന്നായിട്ട് ഒരു കാതോലിക്കയുടെ ഒരു കാതോലിക്കേറ്റിന്റെയും കീഴിലായിരുന്നു 58 ശേഷം മുളന്തിരുത്തി മാർത്തോമാ പള്ളിയിൽ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൊച്ചി ഭദ്രാസന മെത്രാപ്പോലിറ്റിയായിരുന്നു മുളന്തിരുത്തി പള്ളിയിലെ 58 മുതൽ ഇങ്ങോട്ട് എല്ലാ അച്ഛന്മാരെയും നിശ്ചയിച്ചതും നിയമിച്ചത്. ഈ സേവേരോ സിരിമേനി ഇപ്പൊ കൊരട്ടി സിയോൺ സെമിനാരിയിൽ കബറടങ്ങിയിരിക്കുന്ന സേവേരോ സിരിമേനി ഈ പള്ളി മേടയിൽ നമ്മൾ ഇരിക്കുന്ന മുറിയുടെ തൊട്ടപ്പുറത്തെ മുറിയിൽ താമസിച്ച് ഇവിടെ ഭരിച്ചിട്ടുള്ളതാണ്. വട്ടശ്ശേരി തിരുമേനി, നമ്മുടെ പരിശുദ്ധനായിട്ടുള്ള വട്ടശ്ശേരി തിരുമേനി, ഇവരൊക്കെ ഈ മുളന്തിരുത്തി മാർത്തോമാ പള്ളിയിൽ വന്ന് താമസിച്ച് ഭരിച്ചിട്ടുള്ള ആളുകളാണ്.
ഇതിനൊരു വ്യത്യാസം വരണത് 72 അവരുടെ ഭാഗത്തു നിന്നുള്ള 3 പിതാക്കന്മാര് അന്തോക്കിയെ പോയി പട്ടയേറ്റ് വന്നതിന് ശേഷമാണ് ഇവിടെ കലുഷിതമാവുന്നതും 10 വർഷത്തേക്ക് പള്ളി പൂട്ടിയിടുന്നതും. അപ്പൊ ഒരുമിച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടമായിരുന്നു മന്ദിരത്തിലെ ഇരുവിഭാഗവും. 58 മുതൽ 72 വരെ എന്ന് പറയുന്നത് ചെറിയ കാലഘട്ടമല്ല. എല്ലാ വീട്ടിൽ നിന്നുള്ള ആളുകളും ഒരു കുർബാനയിലാണ് സംബന്ധിച്ചുകൊണ്ടിരുന്നത്. ഒരു പട്ടക്കാരന്റെ കുർബാനയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഒരു ആത്മീയ ആചാര്യന്മാരുടെ കൂടാനകളാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ മോഹൻതിരുത്തിയുടെ പൈതൃകം അനുസരിച്ച് ഇത് ജനിച്ചപ്പോ മുതല് രണ്ട് വിഭാഗമായിട്ട് അല്ല പോയിക്കൊണ്ടിരുന്നത്. നമ്മളിവിടെ ഒന്നായിട്ട് ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ കാലഘട്ടം നമ്മുടെ മുമ്പിലുണ്ട്. എന്റെയൊക്കെ തൊട്ട് മുന്നത്തെ തലമുറ കണ്ടനുഭവിച്ചിട്ടുള്ളതാണ് ഒരുമിച്ച് ഒരു ആരാധനയിൽ പങ്കെടുത്ത് ഒരു കൂദാശ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അത് 72 പേരെ ഒരു 58 മുതൽ 72 വരെ ഒരേ സഭയായിട്ട് ഒരുമിച്ച് ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരുന്ന ആളുകൾക്ക് ഇതിനു മാത്രം ഒരു വ്യക്തിവിരോധത്തിന്റെയോ വൈരാഗ്യത്തിന്റെയോ ഒന്നും ഒരു കാര്യവുമില്ല. ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോവാം. എല്ലാവർക്കും സ്വാഗതമാണ്. തർക്കം പറയാനായിട്ടല്ല, ആരാധനയിൽ പങ്കെടുക്കാനും ആത്മീയ ആവശ്യങ്ങളുമായിട്ട് ഒരുമിച്ച് ചൊരുമയോടുകൂടി മുന്നോട്ട് പോകാനാണെങ്കിൽ എല്ലാവരെയും സ്വീകരിക്കാൻ തയ്യാറാണ്. തർക്കം പറയാനായിട്ട് ഇവിടെ വരുമ്പോൾ മാത്രമാണ് ഈ എതിർപ്പ് ഉണ്ടാകുന്നത്.